പ്രിയപ്പെട്ട കുട്ടികളെ, കഴിഞ്ഞ ക്ലാസ്സോടു കൂടി നമ്മൾ നാല് ചാപ്റ്ററുകൾ പൂർത്തിയാക്കി അല്ലേ. യൂണിറ്റ് വണ്ണിലെ നാല് ചാപ്റ്ററുകളാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. ഇന്ന് നമുക്ക് പഠിച്ച കാര്യങ്ങൾ ഒന്ന് റിവൈസ് ചെയ്താലോ? ആദ്യത്തെ രണ്ട് ചാപ്റ്ററുകൾ ഇന്ന് നമുക്കൊന്നുകൂടി നോക്കാം. അല്ല, പഠിച്ചതെല്ലാം ഓർമ്മയിലുണ്ടോയെന്ന് അറിയണ്ടേ? അപ്പം നമ്മൾ ആദ്യം പഠിച്ചത് എന്താണ്? ഒരിക്കൽ ഒരിടത്ത് എന്ന യൂണിറ്റ് വണ്ണിലെ ഒന്നാമത്തെ ചാപ്റ്റർ മാരിമഴകൾ നനഞ്ചെയ്യുന്നതായിരുന്നു അല്ലേ. എന്തായിരുന്നു ഒരിക്കൽ ഒരിടത്ത് എന്ന യൂണിറ്റ് വണ്ണിൻ്റെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ? ഏതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നു എന്നാണ് പറഞ്ഞത്? ആ നാടോടി വിജ്ഞാനീയത്തെക്കുറിച്ച് അല്ലേ. നാടോടി വിജ്ഞാനീയത്തിൽ ഉൾപ്പെടുന്ന, നാടോടി വിജ്ഞാനീയത്തിന് നമ്മൾ ഇംഗ്ലീഷിൽ ഫോക്ക് ലോർ എന്നാണ് പറയുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ നാടോടി വിജ്ഞാനീയത്തിന് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഒന്നുകൂടെ നോക്കിക്കേ. നാടോടി സംസ്കൃതിയെപ്പറ്റിയുള്ള പഠനമാണ് നാടോടി വിജ്ഞാനീയം. അപ്പോൾ എന്താണ് ഫോക്ക് ലോർ? നാടോടി സംസ്കൃതിയെപ്പറ്റിയുള്ള പഠനം അല്ലേ. അപ്പോൾ അതിനകത്ത് ഈ നാടോടി വിജ്ഞാനീയത്തിൽ ഏതൊക്കെ കലാരൂപങ്ങൾ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നതെന്ന് നമ്മൾ പഠിച്ചു ഓർക്കുന്നുണ്ടോ? ഏതൊക്കെയായിരുന്നു? നാടോടി കഥകൾ, നാടൻ പാട്ടുകൾ, പഴഞ്ചൊല്ലുകൾ, കടങ്കഥകൾ, നാടൻ കളികൾ, നാടൻ കലാരൂപങ്ങൾ, നാട്ടറിവുകൾ തുടങ്ങിയവയൊക്കെ നാടോടി വിജ്ഞാനീയത്തിൽ ഉൾപ്പെടുന്നവയാണ്. അപ്പോൾ എന്തൊക്കെയാണ്? നാടൻ കലകൾ, നാടൻ പാട്ട്, നാടോടി കഥകൾ, പഴഞ്ചൊല്ല്, ശൈലികൾ, കടങ്കഥകൾ തുടങ്ങിയവയെല്ലാം ഏതിൽ വരുന്നു? നമ്മുടെ നാടോടി വിജ്ഞാനീയത്തിൽ വരുന്നവയാണ്. അപ്പോൾ അതിനകത്ത് നാടോടി വിജ്ഞാനീയത്തിൽ നമ്മൾ ആദ്യം പഠിച്ചത് മാരിമഴകൾ നനഞ്ചി എന്നത്, അത് ഒരു നാടൻ പാട്ടാണ് അല്ലേ. നാടൻ പാട്ടെന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഓർക്കുന്നുണ്ടോ? നമ്മുടെ ജനത, കേരള ജനതയുടെ ജീവിതത്തോട് അലിഞ്ഞു ചേർന്നവയാണ് നാടൻ പാട്ടുകൾ. ജനങ്ങളുടെ നാവിൽ നിന്നും നാവുകളിലേക്ക് പാടിപ്പതിഞ്ഞവയാണിത്. അതായത് എന്താണ്, എഴുതി വച്ചിട്ടുള്ളതാണോ? അല്ല, എഴുതി വച്ചിട്ടില്ല, ആളുകൾ പാടിപ്പാടി കേട്ട് കേട്ട് പഠിച്ചു പോന്നിട്ടുള്ളവയാണ് നാടൻ പാട്ടുകൾ. എന്താണ് ഈണം, നാടൻപാട്ടിൻ്റെ പ്രത്യേകത? അതിന് ഈണവും താളവുമൊക്കെ വേണമെന്ന് നിർബന്ധമുണ്ട്. എന്തൊക്കെയാണ് നാടൻപാട്ടുകൾ ഉൾപ്പെടുന്നതെന്ന് നോക്കിക്കേ. പ്രധാനമായിട്ടും കൃഷിപ്പാട്ടുകൾ, സർപ്പപ്പാട്ട്, ഭദ്രകാളിപ്പാട്ട്, ഓണപ്പാട്ട്, വില്ലടിച്ചാൻ പാട്ട്, ഇവയെല്ലാം നാടൻപാട്ടുകളിൽ പെടുന്നവയാണ്. ഏതൊക്കെയാണ്? കൃഷിപ്പാട്ട്, സർപ്പപ്പാട്ട്, ഭദ്രകാളിപ്പാട്ട്, ഓണപ്പാട്ട്, വില്ലടിച്ചാൻ പാട്ട്, ഇതെല്ലാം നാടൻപാട്ടിൽ വരുന്നു. ഇപ്പം നമ്മൾ പഠിക്കുന്ന മാരിമഴകൾ നനഞ്ച് ഏത് വിഭാഗത്തിൽപ്പെടുന്നതായിരുന്നു? കൃഷിപ്പാട്ട് വിഭാഗത്തിൽ പെടുന്നതായിരുന്നു അല്ലേ. കൃഷിപ്പാട്ട് വിഭാഗത്തിൽ തന്നെ ഏതിൽ വരും? ഞാറ്റുപാട്ടാണ്. ഞാറ് നടുമ്പോൾ പാടുന്ന പാട്ടാണ് കൃഷി നമ്മുടെ മാരിമഴകൾ നനഞ്ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ കൃഷിപ്പാട്ടുകൾ പാടുന്നത്? ചെയ്യുന്ന ജോലിയുടെ ഭാരം കുറയ്ക്കുന്നതിന് വേണ്ടി, അതിൻ്റെ ആയാസം അറിയാതിരിക്കാൻ വേണ്ടി പാടുന്നതാണ് കൃഷിപ്പാട്ടുകൾ. അപ്പം അതിനകത്ത് കൃഷിപ്പാട്ടുകളിൽ ഏതൊക്കെ വരുന്നു? ഞാറ്റുപാട്ട്, വിത്തുകിളപ്പാട്ട്, തേക്കുപാട്ട്. ഈ ഞാറ്റുപാട്ട് എന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം മനസ്സിലാക്കി ഞാറ് നടുമ്പോൾ പാടുന്ന പാട്ടാണെന്ന് മനസ്സിലാക്കി. വിത്തുകിളപ്പാട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? വിത്ത് എന്താണ്, കിളച്ച് നടുന്ന സമയത്ത് പാടുന്ന പാട്ട്, വിത്ത് നടുന്ന സമയത്ത് പാടുന്ന പാട്ട്. തേക്കുപാട്ടെന്ന് പറഞ്ഞാലോ? തേക്കുപാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം നനയ്ക്കുന്ന സമയത്ത്, ജലസേചനം നടത്തുന്ന സമയത്ത് പാടുന്ന പാട്ടാണ്. പണ്ട് കാലത്ത് ഈ മോട്ടറൊന്നും വെച്ചിട്ടായിരുന്നില്ല എന്താണ് പാടത്ത് കൃഷിയൊക്കെ ചെയ്യുമ്പം നനച്ചുകൊണ്ടിരുന്നത്. അവരിങ്ങനെ ഒരു യന്ത്രത്തിൽ കാലുകൊണ്ട് ചവിട്ടി ചവിട്ടി വെള്ളം തേകി ആണ് നനച്ചിരുന്നത്. അപ്പം അന്നേരം പാടുന്ന പാട്ടാണ് തേക്കുപാട്ട്. പിന്നെ നമ്മൾ പറഞ്ഞു മാരിമഴകൾ നനഞ്ചെ എന്ന നാടൻ പാട്ട് ഞാറ്റുപാട്ട് വിഭാഗത്തിൽ പെടുന്നവയാണെന്ന് പഠിച്ചു. ഈ നാടൻ പാട്ടിൻ്റെ പ്രത്യേകതകൾ നോക്കിക്കേ. എന്തൊക്കെയാണ്? നാടൻ പാട്ടിന് ഈണവും താളവും നിർബന്ധമാണ്. എങ്ങനെയെങ്കിലും പറയോ ചൊല്ലുകയോ ഒന്നും ചെയ്താൽ പോരാ, നല്ല ഈണത്തിലും താളത്തിലും വേണം നാടൻ പാട്ട് പാടാൻ. എങ്കിലേ അത് ആസ്വദിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പിന്നെ നാടൻ പാട്ടിലെ ഭാഷ ലളിതമാണ്. വളരെ സിമ്പിളായ ഭാഷ പദപ്രയോഗങ്ങളാണ് നാടൻ പാട്ടിനകത്ത് ഉള്ളത്. പിന്നെ നാടൻ പാട്ട് എഴുതി വെച്ചിട്ടുള്ളവയല്ല. ഈ നാടൻ പാട്ടെന്ന് പറയുന്നത് കേട്ട് കേട്ട് പാടിപ്പാടി കേട്ട് കേട്ടാണ് നമ്മൾ ഈ പുതിയ തലമുറയിലേക്ക് എത്തുന്നതെന്ന് നമ്മൾ പഠിച്ചു. നാടൻ പാട്ടിൻ്റെ കർത്താവ് ആരെന്നറിയില്ല. കർത്താവ് എന്ന് പറഞ്ഞാൽ എഴുതിയത്. എഴുതിയ ആളാരാണെന്ന് അറിയില്ല. അത് എഴുതി വെച്ചിട്ടുള്ള ഒന്നല്ല. ഇതാണ് നമ്മൾ നാടൻ പാട്ടിൻ്റെ പ്രത്യേകത മനസ്സിലാക്കിയത്.
അടുത്ത് നോക്കിയപ്പോൾ പിന്നെ കുറച്ച് നമ്മൾ പ്രാചീന പദങ്ങൾ പഠിച്ചു, തമിഴ് ചുവയുള്ള പദങ്ങൾ പഠിച്ചു. എന്തൊക്കെയായിരുന്നു? നനഞ്ചേ, പറഞ്ചേ, എറിഞ്ചേ, വന്ത്, ഇങ്കേ, കുനിഞ്ചേ എന്നൊക്കെ ഉള്ള പദങ്ങൾ തമിഴ് ചുവയുള്ള പദങ്ങളാണ്. പ്രാചീനം എന്ന് പറഞ്ഞാൽ പഴയത്, പഴയ പദങ്ങളായിരുന്നു അവ. ഇതിനൊക്കെ പകരം നമ്മളെങ്ങനെയാണ് പ്രയോഗിക്കുന്നത്? നനഞ്ഞേ, പറഞ്ഞേ, എറിഞ്ഞേ, വന്നു, ഇങ്ങ്, കുനിഞ്ഞേ എന്നൊക്കെയാണ് നമ്മൾ ഇപ്പോൾ പ്രയോഗിക്കുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മൾ ഒന്നാമത്തെ ചാപ്റ്ററിൽ പഠിച്ചത് അല്ലേ. കുറച്ച് പഴയകാലത്തെ പെണ്ണുങ്ങൾക്ക് എന്താണ് ജോലിക്ക് വേല ചെയ്തിരുന്ന, പാടത്ത് പണി ചെയ്തിരുന്ന പെണ്ണുങ്ങൾക്ക് നൽകിയിരുന്ന പേരുകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. ഓമല, ചെന്തില, മാല, കണ്ണമ്മ തുടങ്ങിയ പേരുകളൊക്കെ മനസ്സിലാക്കി. ഇനി നമ്മൾ രണ്ടാമത് പഠിച്ചത് സന്യാസിയും നായയും എന്ന് പറയുന്ന ഒരു നാടോടിക്കഥയാണ്. അപ്പോൾ നാടോടിക്കഥകളും ഏതിൽ വരുന്നതെന്ന് പറഞ്ഞത് ഫോക്ലോറിൽ വരുന്നതാണ്. അപ്പം സന്യാസി നായ എന്ന നാടോടിക്കഥയിൽ എന്തായിരുന്നു അതിൽ നിന്ന് നമുക്ക് ലഭിച്ച ഗുണപാഠം? ആ എന്താണ്? അഹങ്കാരം ആപത്താണെന്ന ഗുണപാഠമാണ് നമുക്ക് ആ പാഠത്തിൽ നിന്ന് ലഭിച്ചത്. ആ നായയെ, കാട്ടിലെത്തിയ നായയെ സന്യാസി തൻ്റെ കൂടെ ഗുഹയിൽ ഒന്നിച്ച് താമസിപ്പിച്ചു. ആ മന്ത്രശക്തിയാൽ പല വലിയ മൃഗങ്ങളുമാക്കി മാറ്റി അവനെ മറ്റു മൃഗങ്ങളിൽ നിന്നൊക്കെ രക്ഷിച്ചു. ജീവൻ പോകാതെ രക്ഷിച്ചില്ലേ, കടുവയൊക്കെ ആക്രമിക്കാൻ വന്നപ്പോൾ അതേ വേഷ അതേ രൂപത്തിലാക്കി നായയെ മാറ്റി. എന്നിട്ട് ആ കടുവ എന്ത് ചെയ്തു? മറ്റേ പിടിക്കാൻ വന്ന കടുവ ഓടി മാറി. അപ്പോൾ അങ്ങനെ പല മൃഗങ്ങളുടെ എന്താണ് ഉപദ്രവങ്ങളിൽ നിന്നുമൊക്കെ നായയെ രക്ഷിച്ചത് ഈ സന്യാസിയാണ്. അവസാനം നായയുടെ ആഗ്രഹപ്രകാരം സിംഹമാക്കി മാറ്റി കഴിഞ്ഞപ്പോഴേക്കും ആ നായ വലിയ മടിയനായി മാറി, അലസനായി. അവൻ എന്ത് ചെയ്തു? അവന് തീറ്റ തേടി പുറത്തിറങ്ങാൻ പോലും വലിയ ബുദ്ധിമുട്ടായി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എന്താ തീരുമാനിച്ചത്? അവൻ സന്യാസിയെ തന്നെ ആ തിന്നേക്കാമെന്ന് തീരുമാനിച്ചു അല്ലേ. അപ്പം സന്യാസി എന്ത് ചെയ്തു? സന്യാസി പുറത്തുപോയി ഭക്ഷണവും തേടി, ആ സന്യാസിക്കുള്ള ഭക്ഷണവും തേടി തിരിച്ചെത്തിയപ്പോൾ ആ ഈ സിംഹമായ നായ സന്യാസിയെ തിന്നാനായി ചാടി വീഴാൻ ശ്രമിക്കുന്നതാണ് ആ സന്യാസി കണ്ടത്. അപ്പോൾ തൻ്റെ ജീവന് ആപത്താണ് ഇവനെ കൂടെ നിർത്തിയാൽ എന്ന് മനസ്സിലാക്കിയ സന്യാസി എന്ത് ചെയ്തു? അവനെ മന്ത്രം ചൊല്ലി വീണ്ടും പഴയ രൂപത്തിലാക്കി. എന്നിട്ടെന്ത് ചെയ്തു? അവനെ ഗുഹയുടെ പുറത്താക്കി, ആ വാതിലടച്ചു. അപ്പോൾ സ്വന്തം കിടപ്പാടം വരെ നായ്ക്ക് വീണ്ടും നഷ്ടമായി. ആ കാട്ടിൽ തനി ഈ കാട്ടിലൂടെ നടക്കുമ്പോൾ ഇനി മറ്റു മൃഗങ്ങളൊക്കെ ഉപദ്രവിക്കാൻ വന്നാലും അവനെ രക്ഷിക്കാൻ ആരുമില്ലാത്ത അവസ്ഥയുണ്ടായി. എന്തുകൊണ്ടാണ്? അവൻ തന്നെയാണ് അതിന് കാരണക്കാരനായി മാറിയത്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ പാഠത്തിലെയും പ്രധാന ആശയങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു. അതിനകത്ത് നമ്മളൊരു അസൈൻമെൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, എല്ലാവരും ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ. അഹങ്കാര ആപത്ത് എന്ന വിഷയത്തെക്കുറിച്ചൊരു ചെറിയ പ്രസംഗം എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ അത് എഴുതിയത് ഒരു വീഡിയോ പ്രസൻറ്റേഷനാക്കി മിസ്സിന് അയച്ചു തരിക. അപ്പോൾ ഇന്ന് ഒന്നാമത്തെയും രണ്ടാമത്തെയും പാഠത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മൾ ഒന്നുകൂടി ആവർത്തിച്ച് മനസ്സിലാക്കി. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.